സൂചി കുത്താൻ ഇടം കൊടുത്താൽ അവിടെ കോടാലി കയറ്റുന്നവരാണെന്ന പഴഞ്ചൊല്ലിനെ സാധൂകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് ചൈന ഇന്ത്യക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു തരത്തിലും ചൈനയ്ക്ക് കോടാലി പോയിട്ട് മൊട്ടുസൂചി കുത്താൻ ഇടം നമ്മൾ കൊടുക്കാറില്ല. രാജ്യാതിർത്തികളിൽ നുഴഞ്ഞുകയറ്റവും വെട്ടിപ്പിടിക്കലും ചൈന നടത്താൻ ശ്രമിക്കുമ്പോഴും ഇന്ത്യ പല്ലും നഖവും ഉപയോഗിച്ച് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ട്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന അരുണാചൽ പ്രദേശിൽ സംഘർഷങ്ങളുടെ വേലിയേറ്റമാണ് ഇപ്പോൾ നടക്കുന്നത്. സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതിർത്തിക്കടുത്ത് ഇന്ത്യ കൂടുതൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചു. ആളില്ലാ വിമാനങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ നിരീക്ഷണ ആക്രമണ സംവിധാനങ്ങളാണ് ഇന്ത്യൻ സേന വിന്യസിച്ചിരിക്കുന്നത്. ചൈനയുടെ ഏതൊരു നീക്കത്തെയും പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടാണ് അധികം ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഇന്ത്യ ഇപ്പോൾ രംഗത്തിറക്കിയത്. സിക്കിം മുതൽ അരുണാചൽ പ്രദേശ് വരെ ഇന്ത്യയും ചൈനയും അതിർത്തി പങ്കിടുന്നുണ്ട്. 1346 കിലോമീറ്റർ നീളമുള്ള ഈ അതിർത്തിയുടെ പലയിടങ്ങളിലും കഴിഞ്ഞ 18 മാസമായി നിരന്തരം സംഘർഷങ്ങൾ അരങ്ങേറുന്നുണ്ട്. അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ എപ്പോഴും മുൻകൈയെടുക്കാറുണ്ട്. രാജ്യത്തെ ക്രമസമാധാനം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് തർക്ക പരിഹാരങ്ങൾ ഇന്ത്യ നടത്തുന്നത്. ഇതുവരെ 13 റൗണ്ട് മുൻനിര കമാൻഡർതല ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്നാൽ മിക്ക ചർച്ചകളും പരാജയപ്പെടുകയായിരുന്നു. ഒക്ടോബർ 10 നടന്ന അവസാനഘട്ട ചർച്ചയും പരാജയത്തിലാണ് കലാശിച്ചത്. രാജ്യത്തിന് മേൽ അതിർത്തി വഴിയുള്ള കടന്നു കയറ്റങ്ങൾ ആധുനിക സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ചേർത്ത് നിൽക്കുന്നത്. അതിന്റെ ഭാഗമായി അരുണാചൽ പ്രദേശിൽ ഇസ്രയേൽ നിർമ്മിത ഹെറോൺ ഡ്രോൺ, ALH ധ്രുവ്, ആക്രമണ ഹെലികോപ്റ്ററുകളായ രുദ്ര എന്നിവ വിന്യസിച്ചിട്ടുണ്ട്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്തതും വികസിപ്പിച്ചെടുത്തതുമായ അഡ്വാൻസ് ലൈറ്റ് ഹെലികോപ്റ്ററിന്റെ സ്ക്വാഡ്രൺ സേനയും സജ്ജമാണ്. പർവ്വത പ്രദേശങ്ങളിലും അതിർത്തികളിലും ഡ്രോണുകൾ ഉപയോഗിച്ച് നിരീക്ഷണം നടത്തുകയും നിർണായക ഡേറ്റയും ചിത്രങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട്. ചൈനക്കാരെ, നിങ്ങൾ കരുതിയിരിക്കുക, ഞങ്ങൾ 24 മണിക്കൂറും നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഒപ്പിയെടുക്കുന്നുണ്ട്. ഇലയനങ്ങിയാൽ കാടടക്കം ഞങ്ങൾ നിങ്ങളെ ഭൂമിയിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ നിർബന്ധിതരാകും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.